വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻസിആർടി മലയാളം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എൻസിആർടി ക്ലാസ് 10ലെ 5th ചാപ്റ്റർ ആയിട്ടുള്ള പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ ഇത് കെമിസ്ട്രി ആണ്. അപ്പോൾ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിലെ കുറെ എലമെന്റ്സ് നിങ്ങൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ മെയിൻലി നമ്മൾ പറയുന്നത് ക്ലാസ് 9ത്തിൽ നിങ്ങൾ മാറ്റർ അറൗണ്ട് എസ് എന്ന ചാപ്റ്റർ അല്ലെങ്കിൽ ആ ഒരു പോർഷൻ പഠിച്ചിട്ടുണ്ടാകും. ഈ പോർഷനിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് മാറ്ററിനെ എങ്ങനെയൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാന്നാണ്. അപ്പൊ മാറ്ററിനെ നമുക്ക് എലമെന്റ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, അതുപോലെ മിക്സ്ചേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, അതുപോലെ തന്നെ കോമ്പൗണ്ട്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതിനകത്ത് എലമെന്റ്സ് എന്നുള്ള സെക്ഷൻ, ആ എലമെന്റ്സ് എന്നുള്ളത് മെയിൻ ആയിട്ട് ഒരു ടൈപ്പ് ഓഫ് ഒരു ആറ്റം കൂടെ ഉണ്ടാക്കിയതാണ് എലമെന്റ്സ്. സോ എലമെന്റ്സ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എ സിംഗിൾ ടൈപ്പ് ഓഫ് ആറ്റം. ഓക്കെ, ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റം കൊണ്ട് ഉണ്ടാക്കിയതാണ് നമ്മൾ എന്ത് വിളിച്ചത്, എലമെന്റ്സ് എന്ന് വിളിച്ചത്. സോ നമ്മുടെ ഏകദേശം ഈ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 118 പ്ലസ് എലമെന്റ്സ് ഉണ്ട്. നമ്മുടെ എൻസിആർടി ടെക്സ്റ്റ് ബുക്ക് പറയുന്നത് 118 എലമെന്റ്സ് ഉണ്ടെന്നാണ്. ഇതിനകത്ത് 98 എങ്ങനെയാണ് നാച്ചുറലി ഒക്വറിംഗ് ആണ്. അതായത് സാധാരണ നമ്മുടെ ഭൂമിയിൽ എന്തൊക്കെ വസ്തുക്കൾ ഉണ്ടായ പോലെ തന്നെ ഒക്വർ ചെയ്ത ഒരു കാര്യമാണ് ഈ 98 എലമെന്റ്സും. ഓക്കെ, സോ ബാക്കിയുള്ള ഈ 20 എലമെന്റ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ അത് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ, അതായത് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ എന്നൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ടാകും. ഇങ്ങനത്തെ എക്സ്പ്ലോഷൻ വഴി കിട്ടുന്നതാണ് ഈ 20 എലമെന്റ്സും. അതിലുണ്ടാവുന്ന അല്ലെങ്കിൽ ന്യൂക്ലിയർ എക്സ്പ്ലോഷനുമായി ബന്ധപ്പെടുന്ന കുറച്ച് എലമെന്റ്സ് ആണ് ഈ ബാക്കിയുള്ള 20 എലമെന്റ്സ് എന്ന് പറയുന്നത്. സോ ഈ എലമെന്റ്സിനെ നമുക്ക് എന്ത് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം. സോ ഏർലിയർ ആദ്യത്തെ കാലഘട്ടത്തിൽ ഈ എലമെന്റ്സിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തെന്ന് വെച്ചാല് അവയെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം മെറ്റൽസ് എന്ന് പറയുന്നത് നോൺ മെറ്റൽസ് തമ്മിലുള്ള ഡിഫറൻസസ് കുറെ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, മെറ്റൽസ് എന്ന് പറയുമ്പോൾ ലെസ്ട്രസ് ആണ്, പക്ഷെ നോൺ മെറ്റൽസ് ലെസ്ട്രസ് അല്ല, മെറ്റൽസ് മാലിയബിൾ ആണ്, ഡക്റ്റൈൽ ആണ്, അങ്ങനത്തെ കുറെ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും. സോ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്തായി ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അപ്രോപ്രിയേറ്റ് അല്ല. അതായത് ഒരു ഒരു സാധനത്തെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നെങ്കിൽ ബേസ്ഡ് ഓൺ ഓൺലി ഓൺ ദെയർ സിമിലർ പ്രോപ്പർട്ടീസ്, അവയ്ക്ക് ഉള്ള സിമിലർ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടുത്തി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു എലമെന്റ്സിനെ ഓരോ എലമെന്റ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്കറിയാം നമ്മൾ ലിവിംഗ് ഓർഗാനിസം, ലിവിംഗ് ഓർഗാനിസം എന്ന് പറയുമ്പോൾ വാസ്റ്റ് ആണല്ലേ. സോ ഹ്യൂമൻ ബീങ്സ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, ഇൻസെക്ട്സ് ഉണ്ട്. പക്ഷെ അവയൊക്കെ നമ്മൾ എങ്ങനെയാണ് അങ്ങനെ വിളിക്കുന്നത്, ഓരോരോ ക്ലാസിഫിക്കേഷൻ ആണ്. ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അപ്പൻഡേജസ്, അതായത് കൈയിലുണ്ട്, കാലുണ്ട്, നമുക്ക് ആഹാരം കഴിക്കാൻ വേണ്ടിട്ട് വായുണ്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്കത് മെയിൻ ആയിട്ട് കോർഡിനേഷൻ ഉണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഗ്രോ ചെയ്യാനേ പറ്റുള്ളൂ, ഇങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് പ്ലാന്റ്സിന്. കൂടാതെ തന്നെ ആനിമൽസിനാണെങ്കിലും അവർക്ക് കാര്യമായിട്ട് ബോധമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അവരെന്ത് വേണമെങ്കിലും ആക്രമകാരികളാണ്, നമ്മളെ ഹ്യൂമൻ ബീങ്സിനെ പോലെ ഐക്യമൊന്നുമില്ലാത്ത ആൾക്കാരാണല്ലോ ആനിമൽസ് തന്നെ. അതുപോലെ തന്നെ ഓരോ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എലമെന്റ്സിനെയും. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ഷോപ്പിൽ പോവാണെങ്കിൽ ഇപ്പൊ സോപ്പ് എന്നുള്ള സെക്ഷൻ വേറെ ആയിരിക്കും, സോപ്പ് പൗഡർ വേറെ സെക്ഷനിലായിരിക്കും, പിന്നെ ഉജാല, ഡിറ്റർജൻസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഓരോ സെക്ഷനിലാവും. ഇപ്പൊ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്നവർക്കൊക്കെ ഏകദേശം കണ്ടു മനസ്സിലാവും, ഏത് ഷോപ്സിൽ പോയാലും ഇതന്നെയാണ് അവസ്ഥ. ഓരോന്നിനും ഓരോതായിട്ടുള്ള സ്പെസിഫൈ ആയിട്ടുള്ള പ്ലേസ് ഉണ്ട്, ഇതെല്ലാം വെക്കാൻ വേണ്ടിട്ട്. അപ്പോ ഓൾ ദ എലമെന്റ് ഷുഡ് ബി കാറ്റഗറൈസ്ഡ് ഓർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദർ സിമിലർ പ്രോപ്പർട്ടീസ്. സിമിലർ പ്രോപ്പർട്ടീസ് വഴി നമുക്ക് ഓരോ എലമെന്റ്സിനെയും ക്ലാസിഫൈ ചെയ്യണം. അപ്പൊ ഈ ഒരു ത്രീ പോർഷൻസ് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞത് ഈ ഒരു ഒരു കെമിസ്റ്റ്, അദ്ദേഹത്തിന്റെ പേരായിരുന്നു ജോഹാൻ വോൾഫ്ഗാങ് ഡോബറീനർ. ഡോബറീനർ നമ്മൾ വിളിക്കാം ഡോബറീനർ. ഓക്കെ, അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാല് കുറച്ച് എലമെന്റ്സ് അദ്ദേഹം കണ്ടുപിടിച്ചു. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഇത് മൂന്ന് എലമെന്റ്സിന് ഒരേ സിമിലർ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുകൊണ്ട് അവയെ അവരെന്ത് വിളിച്ചു, ട്രയാഡ് എന്ന് വിളിച്ചു. TRAIAD ട്രയാഡ് എന്ന് വിളിച്ചു. മൂന്നെണ്ണതായതുകൊണ്ട് അദ്ദേഹം അവരെ ട്രയാഡുകൾ എന്ന് വിളിച്ചു. അപ്പൊ ഓരോ മൂന്നോ എലമെന്റ്സ് ആണ്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് എലമെന്റ്സ് എന്ന് നോക്കാം. സോ ദ എലമെന്റ്സ് ആർ ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, അതായത് LiNaAndK പൊട്ടാഷ്യം. സോ ഇനി കാൽഷ്യം, സ്ട്രോൺഷ്യം ആൻഡ് ബാരിയം. കാൽഷ്യം, സ്ട്രോൺഷ്യം ആൻഡ് ബാരിയം ആസ് വെൽ ആസ് ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് അയഡിൻ, ഇതൊക്കെയാണ് ട്രയാഡുകളായിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചത്. ഓക്കെ, ഇതൊക്കെയാണ് അദ്ദേഹം എന്ത് ചെയ്തു ട്രയാഡുകൾ എന്ന് വിളിച്ചത്. ഇതിന്റെ പ്രത്യേകതകൾ എന്ന് വെച്ചാല് ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ ദ ഫോം ഓഫ് ഇൻക്രീസിംഗ് ഇൻ അറ്റോമിക് മാസ്. അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് മോഡലാണ് ഇവയെ അറേഞ്ച് ചെയ്തത്. അതായത് ഏറ്റവും ചെറുത് ലിഥിയം, പിന്നെ മോലത് സോഡിയം, പിന്നെ പൊട്ടാഷ്യം. അങ്ങനെ താഴേക്ക് താഴേക്ക് ഈ ട്രയാഡ്സിന്റെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദ
atomic number arranged. Where प्रत्येक first and last element that is lithium and potassium इतने atomic mass average central element that is second element sodium atomic mass compare atomic masses triads lithium sodium and potassium 6.9 ആണ് 23 ആണ് 39 ആണ് ഈ ഏകദേശം 7 and 39 നമ്മൾ അതിന്റെ ആവറേജ് എടുക്കുമ്പോൾ നമുക്കറിയാം ആവറേജ് അറിയുമ്പോൾ x plus y divided by 2 അല്ലെങ്കിൽ 6.9 plus 39 divided by 2 എന്ന് പറയുമ്പോൾ ഏകദേശം എന്താകും ഈ ഒരു സോഡിയത്തിന്റെ അറ്റോമിക് മാസ് ആയിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സിമിലർ ആണ് അങ്ങനെ ഈ മൂന്ന് ട്രയാഡ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഫോർ ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എലമെന്റിന്റെ തേർഡ് എലമെന്റിന്റെ ആവറേജ് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് എലമെന്റിന്റെ അറ്റോമിക് മാസുമായിട്ട് നിങ്ങൾക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും സോ ഈ ഒരു കാര്യമാണ് ഇദ്ദേഹം ഈ ഡോബ്രിംഗർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇതിന്റെ ഒരു ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചാല് ഇദ്ദേഹത്തിന് ഇങ്ങനൊരു ക്ലാസിഫിക്കേഷൻ ഈ മൂന്ന് കാര്യങ്ങളുടെ ക്ലാസിഫിക്കേഷൻ മാത്രമേ ചെയ്യാന് കഴിഞ്ഞുള്ളൂ അതായത് കൂടുതൽ മെമ്പേഴ്സും കാര്യം നമുക്കറിയാം ബാക്കി ഏകദേശം 118 ബാക്കി 98 പിന്നെ ബാക്കിയുള്ള 20 എലമെന്റ്സ് ഒക്കെ ഇവിടെ പോയി ഈ ഒരു ക്ലാസിഫിക്കേഷൻ അതിനൊന്നും അപ്ലിക്കബിൾ അല്ല സോ ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് നോട്ട് യൂസ്ഫുൾ നൗഡേയ്സ് അത് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ അതെന്തെയ്തു അത് അന്നത്തെ കാലത്ത് തള്ളിപ്പോയി കാരണം അത് പിന്നെ അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള എലമെന്റ്സിന് ഇതേപോലെ ട്രയാഡുകൾ ഉണ്ടെന്നൊന്നും അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഒരു പുതിയൊരു ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്ന ആളാണ് ന്യൂലാൻഡ്സ് അപ്പൊ ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന സെക്ഷൻ നമ്മള് നെക്സ്റ്റ് പോർഷനിൽ പഠിക്കുന്നതാണ് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം ഈ ഒരു പോർഷനിൽ മനസ്സിലായി വിചാരിക്കുന്നു അപ്പൊ കെമിസ്ട്രി ആയതുകൊണ്ട് കുറച്ച് സിമ്പിൾ ആയിട്ട് കുറച്ച് ടൈമിൽ ഇൻക്ലൂഡ് ചെയ്യാന്ന വിചാരിച്ചത് കാരണം കുറച്ചുകൂടെ പിള്ളേർക്ക് എല്ലാവർക്കും എളുപ്പാവില്ല പഠിക്കാൻ വേണ്ടിട്ട് അല്ലെ സോ അടുത്ത സെക്ഷനിൽ നമ്മൾ ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് മെൻഡലീവ്സ് ആൻഡ് ടേബിൾ ഒക്കെയാണ് ഡിസ്കസ് ചെയ്തത് അപ്പൊ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഉടനടി ഞാൻ ആ ചാപ്റ്റർ എടുത്തു തരുന്നതാണ് അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുന്നേക്കും താങ്ക് യു എവറി വൺ സ്റ്റേ ഹോം ആൻഡ് സ്റ്റേ സേഫ് താങ്ക് യു ഓൾ